ഈ ബൈക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് റോൺ ആക്സിഡന്റ് സംഭവിച്ച് ആളുകൾ മരിച്ചപ്പോ കാഷ്വാലിറ്റിയില് ഇങ്ങനെ ബ്രോഡ്ഡെഡ് ആയിട്ട് അല്ലെങ്കിൽ കൊണ്ട് വന്ന സമയത്ത് ജീവൻ ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ മരിക്കണം വളരെ ഗുരുതരമായ ഭരിക്കലുള്ളത് ഇവരെ കൂടുതലുള്ള ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വരും കാരണം ആക്സിഡന്റ് ആയിരുന്നു വീട്ടിൽ അറിയിക്കണല്ലോ അപ്പൊ പലപ്പോഴും അവരുടെ ഫോണൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഫേസ് ഐഡിയ ആണല്ലോ നമ്മള് ഡെഡ് ബോഡിന്റെ മുഖത്ത് ഫേസ് കാണിച്ചാലും ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റും ഫോൺ ഓപ്പൺ ആക്കിയിട്ട് അതിൽ വാപ്പ ഉമ്മ ഉള്ള നമ്പർ എടുത്തിട്ടാണ് വിളിക്കുക അപ്പൊ നമ്മൾ വിളിച്ചിട്ട് നിങ്ങളെ മോൻ ഇവിടെ മരിച്ചെടുക്കണെന്ന് പറയാൻ പറ്റില്ലല്ലോ വളരെ ആക്സിഡന്റ് ആയിട്ട് സീരിയസ് ആണ് ഒന്ന് വരണം എന്ന് പറയുമ്പോ അവർ ആ കാഷ്വാലിറ്റിയിലേക്ക് വന്ന് അവർ മക്കളെ തപ്പു എവിടെയാണ് കിടക്കുന്നത് ചോദിക്കുമ്പോൾ ആ മോർച്ചറിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ വെള്ളത്തുണി മൂടി കിടക്കുന്ന ആ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുമ്പം അവർക്ക് ഉണ്ടാകുന്ന എമോഷൻസ് ഉണ്ട് എന്താ ഇവിടെ പടച്ചോം പറയുന്ന വാക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ എന്താണ് അവർ മരിച്ചു പോകുക അതുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷ ജീവനഷ്ടം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും എന്നിട്ടോ പടച്ചോടെ പറഞ്ഞു കൂടി ഇവിടെ സമറാത്തറിഞ്ഞാല് ഫലങ്ങൾ അതായത് കൃഷികൾ കൃഷിയുള്ള ആൾക്കാർക്കറിയാം ഒരു കാറ്റടിച്ചിട്ട് വാഴ ഇങ്ങനെ ആ കൂമ്പ് പൊട്ടി നിൽക്ക് തുലക്കാൻ തയ്യാറായി കൂമ്പ് പൊട്ടി നിൽക്കുന്ന അങ്ങനെ ഇളം കായി ആയിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത് ഒരു കാറ്റടിച്ചിട്ട് ആ വായകൃഷി മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥ അതൊന്നും ഒരാക്കി ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ് കാരണം ഒരു സീസണിൽ വളരെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നീന് കിട്ടിയിട്ട് പലതും സ്വപ്നം കണ്ടിട്ടാണ് അയാള് നിൽക്കുന്നത് ആ ഒരു കാറ്റടിക്കുമ്പോൾ എല്ലാ വാഴകളും ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷെ അവിടെ അള്ളാഹു പറയാണ് ക്ഷമാലുക്കൾക്ക് നിങ്ങൾ ഇതൊക്കെ ഈ ക്രൈസിസും ഈ പ്രതിസന്ധിയൊക്കെ വരുമ്പോ പഠിച്ചോൺ സന്തോഷ വാർത്ത അറിയിക്കണം ആർക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളെ ഒരു ഇരുപത്തിയഞ്ചു വയസ്സായ ഒരു മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു കിടക്കുന്നു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏട്ടനും അതി അതൊക്കെ പതിനെട്ടും ഇരുപത്തിമൂന്നും വയസ്സായ രണ്ട് ആൺകുട്ടികൾ ഏട്ടൻ അഞ്ചിനും ബൈക്ക് ഓടിച്ച് മരിച്ചിട്ട് ആ വാപ്പ വന്നിട്ട് ആ രണ്ട് മയ്യത്തും ഇങ്ങനെ കാണുന്ന ഒരു സന്ദർഭം ഉണ്ട് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ആസ്വദിപ്പിക്കാൻ പറ്റിയ ഒരാക്ക് എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കാൻ പറ്റുക പക്ഷെ പടച്ചോം പറയാണ് സന്തോഷമാർത്താണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതിൽ സന്തോഷിക്കാൻ മുസീബതുൻ അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർ പറയും ഞങ്ങൾ ഞങ്ങൾ നിന്നുള്ളതാണ് മടങ്ങി പോകുന്നവരാണ് നമ്മൾ ഭൂമിയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും അതിൽ നിങ്ങളെ വീണ്ടും പുറത്തു അള്ളാഹു പറഞ്ഞു എന്ത് വലിയ ദുരന്തം സംഭവിച്ചാലും അതിന്റെ ലാസ്റ്റ് ബന്ധാ നമ്മൾ മരിക്കും ഉള്ളൂ ആ മരിക്കുന്നത് എങ്ങോട്ടിന്ന് അവസാനിക്കുന്നില്ല ഈ ജീവിതം അവസാനിക്കുന്നില്ല നമ്മൾ ഒന്നാഹുവിയിലേക്ക് മടങ്ങി പോകുന്നവരാണ് കുറച്ച് നിങ്ങൾ ചോയ്ക്ക് നമ്മളിപ്പോ നമ്മൾ ഇന്ന് നമ്മളെ മകൻ മരിച്ചു അല്ലെങ്കിൽ നമുക്ക് ഉച്ച വേണ്ടപ്പെട്ട ഒരാള് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നാളെ നമ്മളും പോകേണ്ടവരാണ് ചെറിയൊരു ഡേറ്റിന്റെ വ്യത്യാസം മാത്രമുള്ളൂ നമ്മളിവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നവരല്ല മുപ്പിന് കുറച്ച് നേരത്തെ പോയി എന്നുള്ളൂ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും പോകും ആകെ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തിൽ വ്യത്യാസമൊക്കെ ചെലപ്പോ ഉണ്ടാവുള്ളൂ മടങ്ങി പോകേണ്ടവരാണ് എന്ന ഒരു ബോധം അത് ക്ഷമിച്ചാൽ ആ മടങ്ങി പോകുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ബോധം അതാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു പാഠം അതിന് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും അങ്ങനെ അറിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ ഒരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് നൽകും എന്ന നമ്മളെ ആ ഉൾക്കാഴ്ച നമുക്ക് കിട്ടേണ്ട ഈ തൗഹീദിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് റബ്ബ് നോക്കി നമ്മുടെ ശരീരത്തിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ പൾസ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല നിങ്ങളുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരും അപ്പൊ എന്താണ് സഹോദരങ്ങളെ ഈ ദുഃഖമില്ലാതെ നമുക്കൊരു നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറ സൂറത്തു രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയെ കുറിച്ച് പണ്ഡിതന്മാർന്താ പറഞ്ഞോ എന്ന സൂറത്തുൽ വിശദീകരണമാണ് സൂറത്തുൽ ബക്കറ മുസ്തഖീമിലൂടെ നമ്മൾ നമ്മൾ ആ മുസ്തഖീം ഒരു അള്ളാഹു പഠിപ്പിക്കുകയാണ് സൂറത്തുൽ എല്ലാം ഉണ്ട് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സൂറത്തുൽ ബക്കറയിലൂടെ ആരാണ് വിശ്വാസികൾ ആരാണ് കാഫിർ ആരാണ് കഴിഞ്ഞിട്ട് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് യാ വല്ലദീന മിൻ ഖബ്ലികും ലഅൽലകും ആയത്തിൽ എന്തിനാണ് അല്ലയോ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങളുടെ മുമ്പുള്ളവരുടെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് റബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ് റബ്ബ് എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടു വന്നതാണ് നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയില് നമ്മൾ മാതാ പിതാവിന്റെ ബീജമായിരുന്നു നമ്മള് ഒരു നമ്മുടെ പിതാവ് ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ നമ്മൾ ആ ഒരു ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൽ നൂറ് മുതൽ നാനൂറ് മില്യൺ പേംസ് ഉണ്ട് എത്ര അത്ര ആഴ്ച എത്ര അധികം കേരളത്തിലെ ജനസംഖ്യ മുപ്പത്തഞ്ച് മില്യൺ ഉള്ളൂ കേരളത്തിലെ ജനസംഖ്യ മുപ്പത്തഞ്ച് മില്യൺ ഉള്ളൂ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ശുക്ലത്തില് നാനൂറ് മില്യൺ സ്പേമുകൾ ഉണ്ട് അതിൽ ഒരു സ്പേമ് മാത്രമാണ് ഒരു ബീജം മാത്രമാണ് അണ്ടവുമായി ചേർന്ന് ഒരു ചെറിയ സൈഗോട്ടായി രണ്ട് കോശമുള്ള ജീവിയായിരുന്നു നമ്മൾ അത് ഇരട്ടിച്ച് നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി മുപ്പത്തിരണ്ട് കോശമായി പിന്നെ അത് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പോലെ തൂങ്ങി പിടിച്ച് അത് അതിൽ നിന്ന് രക്തം സ്വീകരിച്ച് അത് വലുതായി പിന്നെ അതിന് അതൊരു മനുഷ്യരൂപത്തിലുള്ള ബീജമായി അതൊരു ഭ്രൂണമായി മാറി അങ്ങനെ ഘട്ടം ഘട്ടമായി ആണ് നമ്മൾ വളർത്തി നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണത് മറ്റൊരു ജീവിയെ പോലെയുമല്ല ഒന്നും അറിയാതെയാണ് കരയാൻ മാത്രമേ നമുക്കറിയൂ അതിൽ നിന്ന് നമ്മൾ ഓരോ ഓരോ മൈൽ സ്റ്റോൺസ് അല്ലെ നമ്മളെ ചെറിയ കുട്ടി നമ്മളെ കുട്ടികളെ നമ്മൾ കഴുത്തുറച്ചോന്ന് എന്ന് ചോദിക്കും ചെറിയൊരു കുട്ടിനെ കാണുമ്പോൾ ആ കുട്ടി ചിരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാരണം എന്താ കുട്ടി ചിരിക്കുമ്പം അതിന് മാനസിക വളർച്ചയുണ്ട് മന്ദ ബുദ്ധിയല്ല എന്നൊരു ഉണ്ട് എന്റെ കുട്ടിന്റെ കഴുത്ത് നാല് മാസമായപ്പോൾ ഉറച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ നമുക്കൊരു സന്തോഷമുണ്ട് എന്റെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒക്കെ കറക്റ്റ് ആണ് കുട്ടി കറക്റ്റ് സമയത്ത് ആറു മാസമായപ്പോ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു വയസ്സായപ്പോൾ എന്റെ കുട്ടി പിടിച്ച് നടക്കുന്നുണ്ട് രണ്ടു രണ്ടു മൂന്ന് വയസ്സായ കുട്ടികള് നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വീടിന്റെ നമ്മളെ നിന്ന് നമ്മൾ പോക്കറ്റ് റോഡിലേക്ക് കുട്ടി പറയും നമ്മളെ എന്ന് കുട്ടിക്ക് മനസ്സിലായി റോഡ് മനസ്സിലായി വഴി മനസ്സിലായി നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട് നമ്മളെ കുട്ടിയുടെ ബ്രെയിൻ അത് ശരിയായ ഡെവലപ്മെന്റിലാണ് എന്ന് നമ്മൾ സന്തോഷിക്കും ഇതേ അവസ്ഥ തന്നെയാണ് വാർദ്ധക്യത്തിലുമ്പം തിരിച്ചു വരുന്നത് അള്ളാഹു പറയുന്നുണ്ട് ഇതൊക്കെ തല തല തിരിച്ച് ഞാൻ കൊണ്ടുവരും ഒരു തൊണ്ണൂറ് വയസ്സാർ ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ഏറ്റവും വലിയ ടെൻഷൻ പിന്നെന്താ അറിയോ വീഴാതെ നടക്കുക എന്നുള്ളതാണ് ഒരു മൂന്ന് വയസ്സായ രണ്ടും മൂന്നും വയസ്സായപ്പോ നമ്മുടെ കുട്ടി വീഴാതെ നടക്കാൻ നമ്മൾ കാണിച്ച ആ സന്തോഷം അതേപോലെയാണ് ഈ എൺപത് വയസ്സായ ഒരാളുടെ ആഗ്രഹം ഒരു വടിയില്ലാതെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ് വയസ്സാവുമ്പം യൂറിന്റെ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്ക എന്നതാണ് ഒരാളുടെ ആഗ്രഹം നമ്മളെ കുട്ടി മൂന്ന് വയസ്സായപ്പോ നമ്മള് പറയുന്നത് അവനിപ്പം ടോയ്ലറ്റ് പോയി മൂത്രും കാരണം അവന് മനസ്സിലായി തുടങ്ങി അവനിപ്പോ പാമ്പേഴ്സ് കെട്ടാറില്ല അതൊരു വലിയ ഒരു മൈൻഡ് സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അവൻ ആ കൺട്രോൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് അതേപോലെ അവസ്ഥയിലേക്ക് വീണ്ടും വാർദ്ധക്യത്തിന് നമ്മൾ തിരിച്ചു കൊണ്ടുവരപ്പെടും അങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിയ നമ്മുടെ റബ്ബുണ്ട് ആ റബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി സൂറത്തുൽ ബക്കറി അള്ളാഹു നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്നിട്ടോ അവിടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ പറ്റി പിന്നെ പറയുന്നുണ്ട് മുപ്പതോ മുപ്പതോ മുപ്പതാമത്തെ ആയത്ത് മുതൽ എന്താണ് സംഭവിച്ചത്

അള്ളാഹു പറയാണ് ഇനി നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളെ ഇനി ഞാൻ പ്രവാചകന്മാരായേക്കും എന്നിട്ട് ഹുദ നിങ്ങൾക്ക് തരും നിങ്ങൾ കൃത്യമായ മാർഗദർശനം നൽകും ആരാണ് ആ മാർഗദർശനത്തെ പിൻപറ്റിയത് അവർക്കെന്തില്ലേടിന്റെ ആവശ്യമില്ലാഹും അവർ ദുഃഖിക്കേണ്ടി വരില്ല അപ്പൊ ആ ഹുദ പിൻപറ്റുക എന്നതാണ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ഹുദ അതെന്താണ് അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് അവനാണ് ആരാധിക്കപ്പെടേണ്ടവൻ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ ആ പ്രവാചകൻ കൽപ്പിച്ചത് അനുസരിക്കണം എന്നുള്ള അള്ളാഹുവിനെയും റസൂലിന്റെയും വിധിവിലക്കുകൾ എന്നുള്ള ആ മാർഗനിർദ്ദേശം ആര് പിൻപറ്റിയോ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർക്കാണ് വിജയമുള്ളത് അപ്പൊ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പേടി എന്ന ഒരു നിർഭയത്വം നമുക്ക് കിട്ടണമെങ്കിൽ ആ പേടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം അതേപോലെ തന്നെ ദുഃഖം ദുഃഖപ്പെടാ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലാണ് പാസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് കുറിച്ച് പേടിയാണ് ഉണ്ടാക ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉത്കണ്ഠ ഈ മൂന്ന് കാലത്തിലാണ് ഓരോന്നും വരിക ഭാവിയെ കുറിച്ചുള്ള പേടി പിന്നെ നമ്മള് ഭൂതകാലത്തെ പറ്റി നമ്മൾ ചെയ്തു പോയതിനെ പറ്റി നമുക്കുള്ള ഖേദം ദുഃഖം ഇതൊക്കെ മാനുഷികമാണ് ഇതൊക്കെ മാനുഷികമാണ് ബീവിയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നു

പറ്റി പറയല്ലോ ഒരു രക്ഷയില്ല രക്ഷേ ഞാൻ ഞാൻ യാതൊരു മാർഗവും എന്റെ മുമ്പിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് മഹാനായ യൂനുസ് നബി അലിസ്സലാമ് ആ തിമീങ്കലത്തിന്റെ മത്സ്യത്തിൽ പെട്ടിരിക്കും ഒരു മീനിന്റെ വയറ്റിൽപെട്ട ഒരു കടലിന്റെ അത് കടലിന്റെ ഉള്ളിലാണ് കരക്ക് ഞാൻ അല്ല കടലിന്റെ ആഴക്കടലിൽ തിമീങ്കലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ അത് ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ് നമ്മളെ മുമ്പിൽ ഞാൻ ലോക്കായി നിൽക്കണമെന്നല്ലേ ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ആ ഒരൊറ്റ വചനം കൊണ്ടാണ് എന്ന് മാത്രമാണ് ആ തിമിംഗലം തിമ്മീങ്കലം എന്റേത് അത് പുറത്തു വന്ന് അത് കരയിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ഉപേക്ഷിച്ചത് നമ്മൾ ഞാൻ സർജറി ചെയ്യുമ്പോൾ ചില സർജറി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലോക്കായിരുന്നു ഇനി കിട്ടി ഇത് ക്ലോസ് ചെയ്ത് ഇറങ്ങി പോരാൻ പറ്റൂലിടക്ക് നമുക്ക് തോന്നും അത്രയും ഒരു ക്രൈസിസിൽ അകപ്പെടുന്ന സമയുണ്ട്

ഇനി ഞാൻ എന്റെ തെറ്റ് സംഭവിച്ചു ഞാൻ അക്രമികളിൽപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടക്കം അതിലുണ്ട് അല്ലാഹു ആരാധന അല്ലാഹു മാത്രമാണ് ആരാധന കർഹൻ സമ്മതിക്കൽ അതിലുണ്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലായി നെഗറ്റീവ് എമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സത്യത്തിൽ പടച്ചോന്റെ ഭയങ്കരമായ ഒരു തോഫി തന്നെ വേണം ഈ ഖുറാന്റെ ചരിത്രം ഈ ഖുറാന്റെ നമ്മൾ ഖുറാനിൽ നമുക്ക് അള്ളാഹു പഠിപ്പിക്കുന്ന കുറെ ചരിത്ര സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേപോലെ പേടിയും ദുഃഖവും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും മൂസാൻ ഇസ്സലാമിന്റെ മാതാവ് മൂസാൻ അലി കുട്ടിയായപ്പം ആൺകുട്ടികൾ ജനിച്ചാൽ ഫിറാൻ കൊന്നൊടുക്കണല്ലോ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ നദിയിലേക്ക് ഒരു പേടകത്തിലാക്കി നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സന്ദർഭം ഖുറാൻ പറയട്ടെ നമ്മൾ പലപ്പോഴായി കേട്ട ചരിത്രമാണ് നമുക്ക് എല്ലാവർക്കും ചരിത്രം മുസാൻ നബീന്റെ കുട്ടിയെ സന്ദർഭത്തിൽ മുസാനബിന്റെ മാതാവ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വന്തം കുട്ടിനെ നദിയിലേക്ക് വലിച്ചെറിയണമെങ്കിൽ എത്ര പേടി ഉണ്ടാവും അതായത് ആ കുട്ടി പ്രസവിക്കുമ്പോൾ അതെങ്ങാനും അറിഞ്ഞാൽ ആ ഭടന്മാർ അവന്റെ ആളുകൾ ഇവിടെ എത്തിയാൽ ആ കുട്ടിയെ കൊല്ലുമെന്നൊരു പേടിണ്ട് ആ പേടി അതിജീവിച്ചുകൊണ്ടാണ് ഈ കുട്ടിനെ കെട്ടിടുന്നത് ഒഴുകുന്ന വെള്ളത്തിലേക്കിടുന്നത് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒരു കുളത്തിന്റെ പക്കത്തേക്ക് ഒരു നാലടിപ്പുറം നമ്മളെ കുട്ടി വന്നാൽ തന്നെ നമ്മള് അലറി ഒച്ച ഉണ്ടാക്കി പോയി ഞമ്മള് അല്ലെ നമ്മളെ കുട്ടി കിണറ്റിന്റെ അല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നമ്മളെടുത്തേക്ക് പോയാൽ നീന്തറിയാത്തൊരു കുട്ടി ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ബഹളം വെച്ച് ആ കുട്ടിന്റെ പിന്നാലെ ഓടി പോകും ഇവിടെ നദിയിലേക്ക് ഇട ഒഴുകുന്ന നദിയിലേക്കാണ് ഇടുന്നത് ആ നദി കുട്ടിയതിൽ മുങ്ങുന്നോ എന്തൊക്കെ സംഭവം എന്തൊക്കെ ആകുലതകളും പേടികളും വേവലാതികളും ഉണ്ട് രണ്ടങ്ങേ അറ്റത്തെ പേടിയിലും ദുഃഖത്തിലുമാണ് ഈ കുട്ടിനെ എറിയണത് പടച്ചോം പറയാണ് യും ഭയപ്പെടുകയും വേണ്ട പടച്ചവനാണ് പറഞ്ഞു എറിഞ്ഞോ നിശ്ചയമായും അവനെ അവനെ ഞാൻ നിന്നിലേക്ക് പ്രവാചകന്മാരിൽ പെട്ടവനാക്കുന്നു അള്ളാന്റെ ഓഫറാണ് അതാണ് ധൈര്യം കൊടുക്കുന്നത് പടച്ചവൻ ആ കുട്ടിയെ തിരിച്ചു തരുമെന്നുള്ള വിശ്വാസം ആ കുട്ടിയെ പ്രവാചകനാക്കുമെന്നുള്ള പ്രതീക്ഷ അത് പടച്ചോം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ നദിയിലേക്ക് ഇടാനുള്ള ഒരു ധൈര്യം അവിടെ അള്ളാഹു അവർക്ക് കൊടുത്തത് എന്നിട്ട് അതിനെപ്പറ്റി പറയാണ് പടച്ചോം പറയാണ് ഈ വാക്കാനും ശ്രദ്ധിക്കേണ്ടത് അവരുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവർ വിശ്വാസ അവൾ വെളിപ്പെടുത്തിയേക്കും അവർ അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു അതായത് ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പദം ആ റബ്ബത്തുന എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുക ഉറപ്പിക്കുക ബന്ധിക്കുക നല്കിയാണ് നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന്റെ ലിഗമെന്റിന്റെ സർജറിക്ക് അറബിളോട് റിബാത്ത് എന്നാ പറയാ ലിഗമെന്റിന് ഒക്കെ റിബാത്ത് റബ്ബുന എന്നാ പറഞ്ഞത് ആ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ചു നിർന്നാണ് ഒതുക്കിട്ട് അപ്പൊ ആ എമോഷൻസ് ഒതു കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൊടുത്താണ് അള്ളാഹു ആണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ആണ് എന്തത് ആ ഹൃദയത്തെ ബന്ധി പുറപ്പിച്ചു നിർത്തിയത് കെട്ടി നിർത്തിയത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു തോഫീക്ക് അത് പടച്ചോൻ തന്നെ തരണം പടച്ചോന്റെ തോഫീക്ക് തന്നെ വേണം അങ്ങനെ അല്ലെ മിനിന്നാണ് സത്യവിശ്വാസികളുടെ അവര് സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ആ ഒരു വിശ്വാസികളാക എന്ന് പറഞ്ഞാല് ആ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിച്ചോ തോഫിക്ക് തരുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഖുറാനിലെ ഓരോ ഓരോ ചരിത്രങ്ങളും ഇപ്പൊ മൂസാ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ ഖുറാനില് പറഞ്ഞ ചരിത്രമാണ് അവിടെ മൂസാ നബി അലി ഇസ്സലാമ് ഫിറോന് ലോക്കാക്കുന്ന ചരിത്രം കാണാം നമുക്ക് ഫിറാവിന്റെ സൈന്യം ബാക്കിലൂടെ വന്ന് മുമ്പിൽ ചങ്കടലും ബാക്കിൽ ഫിറോനായിട്ട് മൂസാ നബി ചങ്കടലിന്റെ മുമ്പിൽ മൂസാ നബിയും അനുയായികളും ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വിശുദ്ധ ആയുധ സജ്ജരായി നിൽക്കുന്ന ഫറോവയും അവന്റെ സൈന്യവുമാണ് ബാക്കിൽ മുമ്പിൽ ചങ്കടലാണ് ഒരു രക്ഷയില്ല നമ്മൾ രക്ഷയില് അവടേ ആ സിറ്റുവേഷനിൽ മൂസാ നബിന്റെ അനുയായികൾ പറയാണ് നമ്മൾ നബി പറയാണ് നിശ്ചയമായും കൂടെ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അവൻ എനിക്ക് ഒരു മാർഗം കാണിച്ചു തരും ഒരു വഴി അതാ അത് അള്ളാഹു നമുക്ക് നൽകേണ്ട ഒരു തോഫി

അല്ലെ സമുദ്രത്തിലൂടെ നടത്തി കൊണ്ടുപോയറിയ പഠിച്ചോനും ആകാശത്തോടെ പറത്തിക്കൊണ്ടിരുന്നു അങ്ങനല്ലല്ലോ ചെയ്തത് അപ്പോഴും ആ സമുദ്രത്തിൽ അടിക്കാനാണ് പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് മുസാനബിനോട് കൽപ്പിച്ചത് ചെയ്തു ആ സമുദ്രം അങ്ങനെ പിളർന്നു നിന്നു അവർ കടന്നുപോയി ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ് ഇതേപോലത്തെ സിറ്റുവേഷനുകളിലൂടെ മുസ്ലിം ജ മുസ്ലിം ജനങ്ങള് മുസ്ലിംകള് വരുംകാലത്തെ വരാനിരിക്കുന്ന മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന അതിന്റെ ഉദാഹരണങ്ങളാണ് ജീവിതത്തിൽ അതൊക്കെ പ്രയോഗവൽക്കരിക്കാൻ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുക്കാനാണ് ഇതൊക്കെ നമ്മളോട് പാരായണം ചെയ്യാനും ജീവിതത്തിൽ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളെ മനസ്സിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ എമോഷൻസ് പേടി ഇതൊക്കെ ഒരു ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ജീവിതത്തെ ബാധിക്കും ഇതൊക്കെ യുവസ്വി മനുഷ്യ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന പിശാചാണ് അത് 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 പിശാജ് നമുക്ക് ഭംഗിയാക്കി കാണിച്ചു തരും എന്നാലോ നിങ്ങൾ അറിയണം ഈ അള്ളാഹു നമ്മളോട് പറയണം അപ്പൊ നമ്മളെ ഈ സത്യവിശ്വാസത്തെ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തോന്നി ഈ പൈശാചികമായ വികാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം ശരിയായ വിശ്വാസം വേണം